കാസർഗോഡ് ജില്ലയിൽ കോവിഡ് വ്യാപനം ദിനം പ്രതി വർദ്ധിക്കുമ്പോഴും ടാറ്റ ജില്ലയ്ക്കായി അനുവദിച്ച കോവിഡ് ആശുപത്രി ഇനിയും പ്രവർത്തന സജ്ജമായില്ല. ആശുപത്രി നിർമ്മാണത്തിനായി ജില്ലാ ഭരണകൂടം കാട്ടിയ വേഗത തുറന്നു നൽകുന്നതിലും ഉണ്ടാകണമെന്ന് എന്നെ നെല്ലിക്കുന്നി എംഎൽഎ പറഞ്ഞു. ജില്ലയിൽ നിന്നുള്ള രോഗികളെ പരിയാരത്തേക്ക് അയക്കരുതെന്ന മെഡിക്കൽ കോളേജ് അധികൃതരുടെ അറിയിപ്പ് കൂടി വന്നതോടെ ജില്ലയിലെ ആരോഗ്യ മേഖലയിൽ കടുത്ത പ്രതിസന്ധിയാണ് ഉടലെടുത്തിരിക്കുന്നത്. This news brought to you by ഇനി നിങ്ങളുടെ വീട്ടിലേക്കുള്ള ഫർണിച്ചറിന്റെ കാര്യത്തിൽ കൺഫ്യൂഷനേ വേണ്ട. വിലക്കുറവിലും ഡിസൈനിലും എന്നും മുന്നിൽ ജേവൻ തന്നെ. ജേവൻ, കേരളാസ് ലാർജസ്റ്റ് ഡിസൈനർ ഫർണിച്ചർ ഷോറൂം, അനങ്കൂർ, കാസർഗോഡ്. ഫോൺ 04994-222-077. കാസർഗോഡ് ജില്ലയിൽ കോവിഡ് വ്യാപനം ദിനം പ്രതി വർദ്ധിക്കുമ്പോഴും ടാറ്റ ജില്ലയ്ക്കായി അനുവദിച്ച കോവിഡ് ആശുപത്രി ഇനിയും പ്രവർത്തന സജ്ജമാകാത്തത് കടുത്ത പ്രതിഷേധത്തിനാണ് ഇടയാക്കുന്നത്. ടാറ്റ ഗ്രൂപ്പ് 500-ൽ പരം കിടക്കകളുള്ള വിപുലമായൊരു കോവിഡ് ആശുപത്രി നിർമ്മിച്ചു തന്നിട്ടും ഇവിടെ ഡോക്ടർമാരടക്കമുള്ളവരെ നിയമിച്ച് എത്രയും പെട്ടെന്ന് പ്രവർത്തനം തുടങ്ങാത്തത് തികഞ്ഞ അനാസ്ഥയായാണ് വിലയിരുത്തപ്പെടുന്നത്. ആശുപത്രി പ്രവർത്തനമാരംഭിക്കാത്തത് ജില്ലയിലെ കോവിഡ് ചികിത്സയ്ക്ക് ലഭിച്ച മികച്ച സൗകര്യം തട്ടിത്തെറിപ്പിക്കുന്നതിന് തുല്യമാണെന്ന ആക്ഷേപവും വ്യാപകമായി ഉയരുന്നു. ആശുപത്രി നിർമ്മാണത്തിനായി ജില്ലാ ഭരണകൂടം കാട്ടിയ വേഗത തുറന്നു നൽകുന്ന കാര്യത്തിലും ഉണ്ടാകണമെന്ന് എന്നെ നെല്ലിക്കുന്നി എംഎൽഎ പറഞ്ഞു. ടാറ്റ പറഞ്ഞു 60 കോടി രൂപ ഞങ്ങൾ തരാം, വളരെ പെട്ടെന്ന് ഞങ്ങൾ നിർമ്മാണം പൂർത്തിയാക്കാം. അവർ വാക്കുപാലിച്ചു, അവർ മനോഹരമായ ആശുപത്രി പണിതു. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത് നമ്മളാണ്. ആളുകളെ, ഡോക്ടർമാരെ നിയമിക്കണം, ജീവനക്കാരെ നിയമിക്കണം. പക്ഷേ നമുക്ക് ഇവിടെ ഇതുവരെ അവിടെ ഒരു സ്വീപ്പറെ പോലും നിയമിക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ കലക്ടറുടെ ഒരു പ്രസ്താവന വായിച്ചു പത്രത്തിൽ. കലക്ടർ പറഞ്ഞു എൻ്റെ പണി കഴിഞ്ഞു, ഞാൻ ആശുപത്രി നിർമ്മിച്ച് എൻ്റെ പണി കഴിഞ്ഞു. അതല്ലല്ലോ തുടക്കത്തിൽ നമ്മുടെ ജില്ലാ കലക്ടർ പറഞ്ഞത്. കാസർഗോട്ട് എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള ഒരു ടാറ്റ ആശുപത്രി വരാൻ പോകുന്നു. അപ്പോൾ പാതി വഴിയിൽ കലക്ടർ ഇതിനെ ഉപേക്ഷിക്കാൻ പാടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ആദ്യം കാണിച്ച ആർജവം കലക്ടർ ഇനിയും കാണിക്കണം. ജീവനക്കാരെ നിയമിക്കുന്ന കാര്യത്തിൽ ആ ടാറ്റ ആശുപത്രി കാസർകോട്ടെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ അത് തുറന്നു കൊടുക്കുന്നതിൽ, വെറും താക്കോൽ കലക്ടർ ടാറ്റയിൽ നിന്ന് വാങ്ങിയാൽ പോരല്ലോ, അതല്ലല്ലോ നമ്മളെ കലക്ടറിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. താക്കോൽ കൊണ്ട് എന്താ കാര്യം? ടാറ്റ കൊടുത്ത ആ താക്കോൽ കൊണ്ട് കലക്ടർക്ക് ഈ ജില്ലയിലെ ജനങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ? ആ താക്കോലിൽ എനിക്ക് തോന്നുന്നു മാന്ത്രിക വിദ്യയൊന്നും ആ താക്കോലില്ല. അതൊരു മാന്ത്രിക താക്കോലൊന്നുമല്ല. കലക്ടർ ഇനിയാണ് ആർജവം കാണിക്കേണ്ടത്. മുമ്പ് കാണിച്ച ആ ആർജവം, അതിനേക്കാൾ കൂടുതൽ ആർജവം കാണിക്കേണ്ട സമയമാണ് ഇത്. കലക്ടർ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം അവകാശപ്പെടുന്നത് പോലെ അദ്ദേഹത്തിന് പല കാര്യങ്ങളിലും മിടുക്ക് ഉണ്ട് എന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. നമ്മളത് വിശ്വസിക്കുന്നു. ആ മിടുക്ക് അത് ഇനിയാണ് കാണിക്കേണ്ടത്. ടാറ്റ ആശുപത്രി വളരെ സുസജ്ജമാക്കി ജനങ്ങൾക്കത് ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കുന്ന കാര്യത്തിൽ. കോവിഡ് മൂലവും മാരകമായ മറ്റു രോഗങ്ങൾ ബാധിച്ചും മരിക്കുന്നവരുടെ എണ്ണം പെരുകുമ്പോഴും ജില്ലയിലെ ഒരു സർക്കാർ ആശുപത്രിയിലും വെന്റിലേറ്റർ സൗകര്യത്തോടു കൂടിയ ICU പ്രവർത്തന സജ്ജമല്ല. ഇത് അത്യാസന്ന നിലയിലാകുന്ന രോഗികൾക്ക് മുന്നിൽ കടുത്ത വെല്ലുവിളിയാവുകയാണ്. കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ വിവിധ സർക്കാർ ആശുപത്രികളിലായി 20 വെന്റിലേറ്ററുകൾ എത്തിച്ചിട്ടുണ്ടെങ്കിലും ഒന്നുപോലും പ്രവർത്തനക്ഷമമായിട്ടില്ല. ഓക്സിജൻ സിലിണ്ടർ കിട്ടുവാനും ഏറെ ബുദ്ധിമുട്ടുകയാണ്. കാഞ്ഞങ്ങാട്ടെ ജില്ലാ ആശുപത്രിയിലും കാസർഗോഡ് ജനറൽ ആശുപത്രിയിലും വെന്റിലേറ്ററുകൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും ICU ബന്ധിപ്പിച്ചിട്ടില്ല. ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലുള്ള നിർധനരായ രോഗികൾ ചികിത്സയ്ക്കായി ആശ്രയിക്കുന്ന ഈ ആശുപത്രികളിൽ പോലും വെന്റിലേറ്റർ ICU സജ്ജമാക്കാത്തത് ഇവിടുത്തെ ആരോഗ്യമേഖലയോട് അധികൃതർ കാണിക്കുന്ന അവഗണനയുടെ തുടർച്ചയാണെന്ന് വിമർശനമുയരുകയാണ്. ഉക്കിനടുക്കയിലുള്ള കാസർഗോഡ് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കോവിഡ് ആശുപത്രിയാക്കിയിട്ടുണ്ടെങ്കിലും വിദഗ്ധ ചികിത്സയ്ക്കുള്ള സൗകര്യങ്ങൾ കുറവാണ്. ഇവിടെ വെന്റിലേറ്റർ പോയിട്ട് ICU പോലുമില്ല. കോവിഡ് ബാധിച്ച് ചികിത്സയിൽ കഴിയുന്നവരുടെ നില ഗുരുതരമായാൽ പരിയാരത്തേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഗുരുതരാവസ്ഥയിൽ പരിയാരത്തെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റപ്പെട്ടവരിൽ 2 പേർ മരണപ്പെടുകയും ചെയ്തിരുന്നു. ഉക്കിനടുക്കയിലെ മെഡിക്കൽ കോളേജിൻ്റെ വകയായുള്ള 108 ആംബുലൻസിൽ പോലും വെന്റിലേറ്റർ സജ്ജീകരിച്ചിട്ടില്ല. ജില്ലയിൽ നിന്നുള്ള രോഗികളെ പരിയാരത്തേക്ക് അയക്കരുതെന്ന മെഡിക്കൽ കോളേജ് അധികൃതരുടെ അറിയിപ്പ് വരിക കൂടി ചെയ്തതോടെ ജില്ലയിലെ ആരോഗ്യ മേഖലയിൽ കടുത്ത പ്രതിസന്ധിയാണ് ഉടലെടുത്തിരിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് എല്ലാവിധ സൗകര്യങ്ങളോടും കൂടി നിർമ്മിച്ച ടാറ്റ കോവിഡ് ആശുപത്രി ഉടൻ തുറക്കണമെന്ന ആവശ്യത്തിന് പ്രസക്തിയേറുന്നത്. ജില്ലയിൽ കോവിഡ് മരണസംഖ്യ വർദ്ധിക്കുമ്പോഴും സർക്കാരും ആരോഗ്യവകുപ്പും ടാറ്റ ആശുപത്രി പ്രവർത്തന സജ്ജമാക്കുവാൻ നടപടി സ്വീകരിക്കാത്തത് കാസർഗോഡിനോടുള്ള കടുത്ത അവഗണനയാണെന്ന പരാതിയും ഉയരുന്നുണ്ട്.
ന്യൂസ് ഡെസ്ക് കെ സി എൻ.